മനാഫ് ഞാൻ പണപ്പെരി നടത്തി. ഇപ്പോൾ ഇങ്ങനെ ഈ പറയേണ്ട ആവശ്യമുണ്ടോ മനാഫിനെതിരെ? പത്രവാർത്തയും ഈ പറഞ്ഞാലും നിങ്ങളുടെ ചാനലിൽ കൂടെ ഉള്ള അറിവേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യമായിട്ട് തോന്നുന്നു. പോലീസിന്റെ പ്രാഥമിക നിരീക്ഷണത്തിൽ മനാഫ് കുറ്റക്കാരനല്ലെന്ന് പോലീസ് പറയുന്നു. ഞാൻ കമന്റ് ഇട്ടവരെയൊക്കെ അവരെ പേരിൽ കേസെടുക്കുന്നൊക്കെ പറയുന്നു. പത്രവാർത്തയാണ്, എത്ര ഒന്നും നമ്മളീ മനാഫിനെയോ അർജുനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അല്ലാതെ മീഡിയയിൽ കൂടെ ഉള്ള അറിവേ ഉള്ളൂ. മരിച്ചിട്ട് രണ്ട് ദിവസമായി, ബോഡി കിട്ടിയിട്ട് 72 ദിവസം കഴിഞ്ഞ് കിട്ടുന്നതല്ലേ. അപ്പോൾ അവർക്ക് ദുഃഖവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കേണ്ടടുത്ത് പത്രസമ്മേളനമൊക്കെ നടത്തി, പത്രസമ്മേളനം നടത്തുന്നത് മോശമായിട്ടൊക്കെ കാണുന്നുള്ളൂ. മനാഫ് പണപ്പിരിവ് നടത്തിന്നെ അർജുന കുടുംബം പറയുന്നു, തോന്നുന്നുണ്ടോ അങ്ങനെ പണപ്പിരിവ് നടത്തുന്നു? അയാളിപ്പോ അങ്ങോട്ട് അയാളെ ഏരിയയിൽ എന്ത് നടത്തിയിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോഴത്തെ അങ്ങനെ അങ്ങനെ വല്ല സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ അറിയില്ല. നമ്മളിവിടെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ആരെയും അർജുന ചണ്ടത്തന്നെ 22 ദിവസം നിന്നാളാണ് മനാഫ്. മനാഫ് ഉണ്ടായിരുന്നു, മറ്റു വേറെ ഈശ്വർ മാൽപ്പേക്ക് ഉണ്ടായി. അവരൊക്കെ പറയുന്നത് സാമ്പത്തിക നേട്ടം മാത്രമല്ല, അയാളിപ്പോ ഞാൻ ഒരു സാധാരണ ഡ്രൈവർ എന്നുള്ള രീതിയിൽ അർജുനൻ ഒരു അപകടം സംഭവിച്ച് മരിച്ചെങ്കിലും ഈ കുടുംബം ആരും പുറലോകം അറിയില്ലല്ലോ. ഇത്രയും ഒരു ദിവസം ഇങ്ങനെ ആക്സിഡന്റ് മരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിട്ടുള്ള അറിയുന്നത് അതിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് അവർക്കുണ്ടായില്ല. ആ കുട്ടി ജോലി കിട്ടി, 7 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ? പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും വളർന്നിലേക്ക് പറയാൻ എളുപ്പമല്ല. പണ്ടത്തെ കാലം ഒരു 50 വർഷത്തിന് മുമ്പാണ് ഇത് നടക്കും. അപ്പോൾ അറിയില്ലല്ലോ, പത്രത്തിൽ കൂടെ കിട്ടുന്ന ചെറിയ വാർത്തകളല്ലേ ജനങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ആണ്ട സ്പോട്ട് അറിയില്ല വാർത്തകൾ. നമ്മളെ കണ്ണടച്ച ആരെയും കുറ്റപ്പെടാൻ, പക്ഷെ സാധാരണ നമ്മൾ രണ്ടുപേരെയും കണ്ടിട്ടില്ല. ആ ഒരു അവസരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ തോന്നുന്നു. ആ ദുഃഖത്തിൽ മുഴുകി മുഴുകി കഴിയേണ്ട അവരിങ്ങനെ പത്രസമ്മേളനം നടത്തുകയും അയാൾ എന്നെ പറയുന്നു, എന്നെ കല്ല ഞാൻ കുറ്റക്കാരനാണ് എന്നെ കല്ലെറിഞ്ഞ് കൊണ്ടോട്ടെ എന്ന് അയാൾ പറയുന്നു. പിന്നെ അയാളെ അയാളുടെ സഹോദരനെ തങ്ങളിൽ അവർ തെറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു. അയാൾ ഇല്ല, ഞങ്ങളെ എൻ്റെ മനാഫിൻ്റെ അനിയൻ തന്നെ പറയുന്നു, ഞങ്ങളെ കൂട്ടായിട്ടാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പോൾ ലോറി അയാളുടെ പേരിലുള്ള പറഞ്ഞല്ല. പിന്നെ അർജുൻ്റെ പേരിട്ട നിയമനോട് അതൊന്നും പറയുന്നു. നമുക്കിപ്പോൾ ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പേരിടാം, അതൊന്നും ആദ്യം തൊട്ടിരിക്കാനും അർജുന കുടുംബം മനാഫിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആരാണ് നല്ലത്? സത്യം പറയണമെങ്കിൽ രണ്ട് കുടുംബത്തിന് കുറ്റം പറയാൻ പോലെ, പക്ഷെ പുള്ളി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് വണ്ടി പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അർജുനന് വേണ്ടി മാത്രമാണ് പറഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവര് കുടുംബങ്ങൾ തമ്മില് എന്ത് പ്രശ്നമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാം മീഡിയ വഴിയും നമ്മളെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. പക്ഷെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, മനാഫിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അത്രേ എനിക്ക് പറയാൻ. ഈ 72 ദിവസം മനാഫാണ് അവിടെ കണ്ടുപിടിച്ച് നിന്നത്, പക്ഷെ അർജുന കുടുംബം വന്നിട്ടില്ലായിരുന്നു. അർജുന്റെ സഹോദരിയുടെ ഭർത്ത അല്ലെ സഹോദരി ആ അളിയനും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എന്തായാലും കർണാടകയിൽ പോയിട്ടില്ല. ഈ മനാഫ് പണം പിരിച്ചെന്ന് പറയണ്ട, അങ്ങനെ ഒരാൾക്ക് പൈസ പിരിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗമുണ്ട്? നമ്മളെ എന്റെ കൂട്ടുകാരന്റെ എന്തെങ്കിലും ചോദിക്കുന്നതല്ലാതെ അങ്ങനെ അദ്ദേഹത്തിന് ഇത്രയും വണ്ടി ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഈ പൈസ പിരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന് വേണ്ടെന്ന് പറയുന്നത്, പിന്നെ എന്തിനാ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ വണ്ടിയാണ്? എന്നിട്ട് അയാൾക്ക് ആ വണ്ടി വേണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്തിനു പൈസ പിരിക്കണം?